വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്നല്ലേ. അപ്പോ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും മുടി ഞാൻ അഴിച്ചിട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെയാണ് ചുരുണ്ട മുടി ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോകുന്നതെന്ന്. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതങ്ങോട്ട് ഷെയർ ചെയ്തേക്കാന്ന്. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും വേണ്ടി ചാനലിലേക്ക് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. പിന്നെ എല്ലാ ചുരുണ്ട മുടിയുള്ള എല്ലാവർക്കും, പിന്നെ നീളം മുടി ചുരുണ്ട മുടിയായി സ്റ്റൈൽ ചെയ്യണമെന്നുള്ളവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ചുരുട്ടുന്നത് കണ്ടോ, ഈ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യണം. എന്തായാലും നമുക്ക് മുടി ചുരുണ്ട മുടിയാണ്, അത് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി സമയം നമ്മൾ എന്തായാലും അതിന് കണ്ടെത്തണം. അപ്പോ ഇച്ചിരി സമയം നിങ്ങളൊരു അരമണിക്കൂർ മുടിക്ക് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ, ചുരുണ്ട മുടിയുള്ളവർ ആദ്യമൊക്കെ. അല്ലാത്തവർക്ക് പെട്ടെന്ന് തീർക്കാം. ഇപ്പൊ ഈ സൈഡ് ഞാൻ എന്തായാലും എന്റെ കഴിഞ്ഞ്, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഇത് സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോ കണ്ടോ മുടിയുടെ വ്യത്യാസം ഇതും ഇതും തമ്മില്. അപ്പൊ എങ്ങനെയാണ് ചുരുണ്ട മുടി സ്റ്റൈൽ ചെയ്യാന്നുള്ളത്, നമ്മൾ കുളി കഴിഞ്ഞ് വന്നാൽ അപ്പൊ തന്നെ മിക്കവരും തോർത്തി കഴിയുമ്പോഴേക്കും മുടി ഉണങ്ങും. അപ്പൊ കുറച്ചൊരു വെള്ളം വേണം. അപ്പൊ അതിന് ഇത് അതിന് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാതിരി ഒരു ബോട്ടിൽ വേണം. ഇതിന്റെ ബോട്ടിലിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ സൈഡ് ഞാനിപ്പോ എന്താണ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം, അറ്റം ഒക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനത്തെ ചുരുണ്ട മുടിയാണ് വേണ്ടത്, ചില സമയത്ത് ഞാൻ ജെല്ലിടാറുണ്ട്. ജെല്ലിടുമ്പോ കുറച്ചൊരു നനഞ്ഞിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരു മുടി ലുക്ക് വരും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് കേൾ ബൂസ്റ്റർ ആണ്, OGX കേൾ ബൂസ്റ്റർ ജെല്ലാണിത്. ഇത് നല്ല കിഡ്ലൻ ജെല്ലാണ് കേട്ടോ, വളരെ കുറച്ച് മതി, പക്ഷെ നന്നായിട്ട് ഹോൾഡ് ചെയ്യും ഇത്. ഇനി നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഒരു ജെൽ ലുക്ക് വേണ്ട, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മുടി ഭയങ്കര കട്ടിയുള്ള ചുരുണ്ട മുടിയാണ്, അപ്പോൾ അതൊന്ന് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇത് OGX തന്നെയാണ്, മൊറോക്കൻ കേളിംഗ് ക്രീം ആണിത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു എന്താ പറയണേ, ഇപ്പൊ എന്റെ ഒരു മുടി ഞാൻ ഉണങ്ങി കഴിയുമ്പോൾ കാണിച്ചു തരാം, അതുപോലെയാണ് കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ് കേൾസ് ആ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. ഇത് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ, ബി ബ്ലണ്ടിന്റെ ഈ ഒരു കേൾ ക്രീം എന്റെ ഫേവറേറ്റ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ മുടി എന്തായാലും നനച്ചു, അതിനുശേഷം പറന്നു പോയി ഇത്. ഓക്കെ, ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഞെക്കി ഞെക്കിയ വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് ക്രീം എടുക്കാണ്. ഏകദേശം ഇതാ ഇത്രയും ക്രീം മതി കേട്ടോ ഒരു സൈഡിലേക്ക്. അതിങ്ങനെ ഇങ്ങനെ ആക്കുക, അതിനുശേഷം മുടിയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. മുടി ചീകണമെന്നൊന്നുമില്ല, നമുക്ക് കേള് നമ്മുടെ ചുരുണ്ട മുടി ഒരു ഇത് കൈകൊണ്ട് കോതിയാ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ജടയൊക്കെ ഒന്ന് വിടർത്തുക, അതിനുശേഷമാണ് നമ്മുടെ കേളിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു മെത്തേഡാണ് കേൾ ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്തായാലും ഇത് കഴിയട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പാർട്ടീഷൻ ചെയ്യാം. അതിനുശേഷം മുടി ഇങ്ങനെ എടുക്കുക, ഇതാ കുറച്ച് മുടി ഇങ്ങനെ എടുക്കണം. അതിനുശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ 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 ചുരുട്ടുക, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, അഴിച്ചിടുക. അതിനുശേഷം അടുത്ത മുടി എടുക്കുക, ഇതാ ഇങ്ങനെ 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 ചുരുട്ടുക, ഹോൾഡ് ഇവിടുക. നിങ്ങൾ വിചാരിക്കുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ എന്ന്, ഇനീഷ്യലി നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും, പക്ഷേ നമ്മൾ അതൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാ വേണ്ട ടപടപ്പായെന്ന് ഇങ്ങനെ മുടി നമുക്ക് എന്താ പറയണേ ചുരുട്ടിയിടാം. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറെ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെഡി ആവുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതുപോലെ തന്നെ ക്രീം അല്ലെങ്കിൽ ജെൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മുടി ഉണങ്ങി ഉണങ്ങുമ്പോഴേക്കും നോർമലി പിന്നിട്ട് വെക്കില്ലേ, നമ്മള് നോർമലി പിന്നിടുന്ന പോലെ പിന്നിട്ടിട്ട് വെക്കുക. അത് തലേദിവസം രാത്രി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നോർമലി നമ്മൾ മുടി അഴിച്ചിടുകയാണെങ്കിൽ എന്താണ് അതും ഒരു കേളിംഗ് ലുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ മുകളിലേക്ക് വരുമ്പോൾ രണ്ട് കൈയും കൊണ്ട് തന്നെ ഉപയോഗിക്കണം. ഇതാ കണ്ടോ, ഇതാ ഇങ്ങനെ കണ്ടോ, എന്നിട്ട് ഒറ്റ ഹോൾഡ് വിടുക. വിടുമ്പോ നിവർത്തരുത്, ജസ്റ്റ് ഇങ്ങനെ 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 ആക്കിയിട്ട് ഓക്കെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വിടുക.
ഇങ്ങനെയാണ് എന്റെ മുടി സ്റ്റൈൽ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പൊ നിങ്ങളുടെ മുടി ഒട്ടും തന്നെ എന്താണ് അടങ്ങിക്കിടക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടങ്ങിക്കിടക്കും. അടങ്ങിക്കിടക്കുന്നില്ല, പെട്ടെന്ന് ഹോൾഡ് പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റൈലിംഗ് സ്പ്രേയും കൂടി അടിക്കാവുന്നതാണ്. ഞാൻ നോർമലി അങ്ങനെ അടിക്കാറില്ല കേട്ടോ, കാരണം എന്റെ മുടി അങ്ങനെ കിടന്നോളും. ഓക്കെ, ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു മുടി സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ടപ്പടപ്പേന്ന് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതാ കണ്ടോ, നമ്മൾ ഫുൾ കേൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ മുടീനെ നമ്മൾ അങ്ങനെ തന്നെ ഉണങ്ങാൻ വിടണം, എയർ ഡ്രൈ ചെയ്യാൻ വിടണം കേട്ടോ. എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്നോളും. അപ്പം നമുക്കിനി എയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഇതാ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല കേട്ടോ ഇത്. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത വീഡിയോ എല്ലാം കഴിഞ്ഞ് സംസാരിച്ചെല്ലാം നിർത്തി കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ മെമ്മറി കാർഡ് എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടാമത് കേൾ ചെയ്തിട്ട് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ അതാ നമ്മുടെ മുടി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ചെയ്യാൻ എന്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിറം എടുക്കുക, കുറച്ച് കൊടിപ്പോയി. നിങ്ങൾക്ക് ഏത് സിറം വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ടിതാ ജസ്റ്റ് ഒന്ന് ഹെയറിൽ ഇട്ട് കൊടുക്കുക, തലയോട്ടിലേക്ക് ഇടണ്ട, ബാക്കിയുള്ള സ്ഥലത്തൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു ഷൈനിങ് നമുക്ക് കിട്ടും. നമ്മുടെ കേളി ഹെയറിൻ്റെ ഒരു പ്രശ്നമാണ് അധികം ഷൈൻ ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് സിറം വേണമെങ്കിലും ഇടാം. ഞാൻ ഹെയർ സിറത്തിൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പം നിങ്ങൾ അതൊന്ന് പോയി കാണാം. ഇപ്പം കണ്ടോ, അതിനുശേഷം ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇതൊന്നും ഇങ്ങനെ കുറച്ചൊന്ന് താണു പോലെ ആകും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്യിപ്പിക്കാൻ മതി. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, കുറച്ച് ഇങ്ങനെ കിടക്കണോ അതോ കുറച്ചൊന്ന് പഫി ആയിട്ട് കിടക്കണോ എന്നുള്ളത്. പിന്നെ കേളി ഹെയറിന് ഇപ്പം എല്ലാവരും എനിക്കറിയാം മെജോറിറ്റി ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇട്ടിട്ട് പോവാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അത് നമുക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്കത് തടയാൻ പറ്റില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേളി ഹെയറിൻ്റെ ബെസ്റ്റ് ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ എവിടെ പോവാണെങ്കിലും വെള്ളം ഉണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് കുറച്ച് കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് ജസ്റ്റ് ഫ്ലൈ അവേസ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്, അത് ചെയ്യാം. പിന്നെ നിങ്ങൾ ജെല്ലാണ് ഇടുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ജെല്ലാണ് ഇടുന്നതെങ്കിൽ ഇത്രയും കൂടി നന്നായിട്ട് എന്താണ് ഇത്രയും കൂടി നന്നായിട്ട് ഇരിക്കും ഈ ഒരു ക്രീം ഇടുന്നതിനേക്കാളും. പക്ഷെ അതൊരു വേറെ ടെക്സ്ചറാണ്, ഞാൻ പറഞ്ഞല്ലോ വേറെ ടെക്സ്ചറാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈവൻ കേളി ഹെയർ അല്ല, ഒരു വേവി ഹെയർ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും റോളേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച് റോൾ ചെയ്തിട്ടും ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫിംഗർ കേൾ ചെയ്താലും നിങ്ങൾക്കൊരു ചെറിയൊരു കേൾനെസ് നമുക്കൊരു വേവ്നെസ് നമുക്ക് കിട്ടും. അതോടൊപ്പം സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിക്കാം. പിന്നെ മുടി പൊഴിയുന്നതിൻ്റെ കുറേ എല്ലാവരും ചോദിക്കാറുണ്ട്. നോർമലി എനിക്ക് മുടി പൊഴിയുന്നതിന് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബയോട്ടിൻ ടാബ്ലറ്റ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനത് കഴിച്ചത്, ബയോട്ടിൻ ടാബ്ലറ്റ്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോയിട്ട് ഒരു നല്ല ബയോട്ടിൻ ടാബ്ലറ്റ്, കുറേ ബയോട്ടിൻ ടാബ്ലറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ദ ബെസ്റ്റ് എന്നുള്ളത് ഞാൻ കഴിക്കുന്നതാണ് ബെസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നത് VB7 എന്നാണ്, ബയോട്ടിൻ VB7 എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് എനിക്ക് ഡോക്ടർ തന്നിരുന്നു. അത് കഴിച്ചിട്ട് ഒരു 3 മന്ത്സ് കഴിച്ചിട്ട് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നോർമലി ഡയറ്റൊക്കെ ചെയ്യുന്നവർ കുറച്ചൊരു അങ്ങനെ എന്തെങ്കിലും മൾട്ടിവൈറ്റമിൻ കഴിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. പിന്നെ എന്താണ് മുടീനെ പറ്റി പറയാനുള്ളത്, ഈ ഒരു മുടി ഇങ്ങനെ തന്നെ കിടക്കും, മേ ബി ഒരു 2 ഡേയ്സ് ഒക്കെ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് പതിവൊന്ന് സ്ട്രെച്ച് ആകും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് രാത്രി കിടക്കുമ്പോൾ നേരെ മുകളിലേക്ക് അപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കിടക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു എന്താണ് നോർമലി തലമുടി ഒരു ടവലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. ഞാൻ നോർമലി കിടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ബൺ ചെയ്തിട്ട് കിടക്കുക ചെയ്യുന്നത് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് അത് ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി ജസ്റ്റ് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ആ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഞ്ച് ചെയ്താൽ മതി. അപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലൊരു 2-3 ഡേയ്സ് ഒക്കെ ഈ ഒരു മുടി ഇങ്ങനെ കിടന്നോളും. ഓക്കെ, അപ്പം
ഇനി എല്ലാവരും ചുരുണ്ണുമുടി എല്ലാവരും ഇങ്ങനെ മുടി അഴിച്ചിട്ട് പോകാം, ഒരിക്കലും കെട്ടി വെച്ചിട്ട് പോകാതിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ജെല്ലായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം നല്ലതായിട്ട് ഹോൾഡ് ചെയ്ത് കിടക്കുമ്പോൾ ഭയങ്കര കരുത്തുള്ള മുടിയുള്ളവരുണ്ടല്ലോ, അവർ ജെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഈസി ആയിട്ട് നന്നായിട്ട് കിടക്കും. അപ്പം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ കിടിലനായിട്ട് കിടന്നോളും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ കേളി ഹെയർ. ഞാനത് മനസ്സിലാക്കിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ട് പണ്ട് ഞാൻ എപ്പോഴും എന്നെ അമ്മേനോട് പറയുന്നത് എനിക്ക് ഈ ചുരുണ്ടമുടി കിട്ടി എന്നുള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് ചുരുണ്ടമുടി കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചുരുണ്ടമുടി ശരിക്കും ചുരുണ്ടതാണോ അല്ലെങ്കിൽ ചുരുട്ടിയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഭയങ്കര എന്താണ് മോശം എന്നൊക്കെ പറയണത്, പിന്നെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് നമ്മൾ ആ ഒരു കാര്യം തന്നതിന് അല്ലെങ്കിൽ ആ കാര്യം അങ്ങനെ ഒന്ന് സംഭവിച്ചതിന് ഭയങ്കരമായിട്ട് ദൈവത്തിന് നന്ദി പറയും. സോ അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ജസ്റ്റ് മുടി ഒന്ന് കാണിച്ചു തരാം അടുത്ത്. ഇത് കണ്ട ഇങ്ങനെ കിടന്നോളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ആ കുഞ്ഞി കുഞ്ഞി കേൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേൾസ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.